വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഇഫ്താറിന് വിളമ്പാവുന്ന നല്ലൊരു നാടൻ പലഹാരം തയ്യാറാക്കാം. ഈ പലഹാരം മൈദാമാവ് ഒഴിവാക്കിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മൈദാമാവ് കഴിക്കാത്തവർക്കും ഇത് സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. അരിമാവെന്ന് പറഞ്ഞാൽ ഫൈനായിട്ടുള്ള ഇടിയപ്പത്തിനോ കൊഴുക്കട്ടയ്ക്കോ എടുക്കുന്ന പൊടിയായിരിക്കണം. അത് 2 കപ്പ്. 1 കപ്പ് റവ, റവ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 2:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തു വെക്കുക. അപ്പം ഞാനിത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അളവിന് നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. പഞ്ചസാര ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 5 ഏലക്കയും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഏകദേശം അങ്ങ് ഒരുപാട് മധുരമുള്ള ഒരു സ്വീറ്റ് അല്ല, എന്നാൽ തന്നെയും ഒട്ടും മധുരം കഴിക്കാത്തവർക്കാണെങ്കിൽ 1¼ കപ്പ് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. അപ്പം ഈ പഞ്ചസാര പൊടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും, ഏലക്ക നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. ഇത്രയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് 1¼ ടീസ്പൂൺ സോഡാപ്പൊടിയും 1¼ ടീസ്പൂൺ ഉപ്പുമാണ്. ആദ്യം നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. റവയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ജസ്റ്റ് 1½ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1½ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, 1½ കപ്പ് വീതം ഒഴിച്ചെടുക്കുക. കാരണം പഞ്ചസാര ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിക്ക് ഒരു ബാറ്ററായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ മാവ് നമുക്ക് 1½ മണിക്കൂറോ ഇല്ലെങ്കിൽ കുറഞ്ഞത് 15 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വയ്ക്കുക. 1½ മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 15 മിനിറ്റ് മിനിമം എങ്കിലും വയ്ക്കുക. അപ്പോൾ ഈ 15 മിനിറ്റ് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ടെക്സ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1½ മണിക്കൂർ തന്നെ വെച്ച് തയ്യാറാക്കുക. പിന്നെ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാല് ചേർത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിത് 1½ മണിക്കൂറിന് അടച്ചു വയ്ക്കുകയാണ്. മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 1½ മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ 1½ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മിക്സായി കിട്ടുന്ന രീതിയിലായിരിക്കണം. ഒട്ടും ലൂസ് ആവാൻ പാടില്ല. ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കിട്ടേണ്ടത്. എന്നാലാണ് നമുക്കിത് നല്ല ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അഥവാ നമ്മൾ ചേർത്തതിൽ വെള്ളം കുറച്ച് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇത് തയ്യാറാക്കിയെടുക്കുക. എണ്ണ ഒഴിച്ച് ഞാൻ ചട്ടിയിൽ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവണം. നല്ല ഹൈ ഫ്ലെയിം വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് മാവ് എടുക്കേണ്ട രീതി എന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഉരുളെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിനാണ് എടുക്കുന്നത്. ഈ ഒരു സൈസ് ഉരുളെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന മാവ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഉരുളെടുക്കുക. ഉരുളെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുക. എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുന്ന രീതിയിലാണ്. കാരണം ഇത് നല്ല സ്ലിപ്പായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഈ ഒരു ഉരുള അളവ് കിട്ടുന്ന രീതിയിൽ കയ്യിലെടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. വളരെ സാവകാശം പതുക്കെ വിരൽ എണ്ണയിൽ പിടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഉടനെ തന്നെ സിമ്മാക്കി വെക്കുകയും വേണം. ഇത് സിമ്മിൽ തയ്യാറാക്കിയെടുത്താൽ മാത്രമേ അകത്ത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഞാനിപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ ഒന്നൊന്നായിട്ടാണ് തയ്യാറാക്കുന്നത്. കൂടുതൽ എണ്ണ ഒഴിച്ച് അങ്ങനെ തയ്യാറാക്കുന്നവർ രണ്ട് മൂന്നെണ്ണം ഇട്ട് ഒരേ സമയത്ത് തയ്യാറാക്കാവുന്നു. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ടിത് മുരിയിച്ചെടുക്കണം. ഒരു ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട, എന്നാലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് സിമ്മിൽ വെച്ചാൽ മാത്രമേ അകത്ത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു സൈഡ് ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നടുക്ക് ഇങ്ങനെ വെടിച്ചാണ് വരുന്നത്. നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കിയാലേ പുറം വശം നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നന്നായിട്ട് വെന്തം കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ സോഡാപ്പൊടിയും മുട്ടയും ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെടിച്ച് വരും. അത് പൊട്ടിയൊന്നും പോകത്തില്ല, നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കോരി ഒഴിച്ച് അകമെല്ലാം നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ പലഹാരം തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റിലുള്ളതാണ്. ഒരു കപ്പ് പഞ്ചസാര എന്നുള്ളത് അങ്ങ് ഒരുപാട് മധുരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരം കുറയ്ക്കണമെന്നുള്ളവർ മധുരം കുറയ്ക്കുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് തയ്യാറാക്കിയെടുക്കുമ്പം സിമ്മിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ ഒന്നോ രണ്ടോ പൊരിച്ചെടുത്ത് കഴിയുമ്പം ഇത് ഈ ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കുറയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെയും ലോ ഫ്ലെയിമിലായിട്ട് തയ്യാറാക്കിയെടുക്കുക. ഇപ്പം ഞാനിത് രണ്ട് കപ്പ് അരിമാവും ഒരു കപ്പ് റവയും ചേർത്താണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുന്ന ഒരു 10-11 ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇത് മൊത്തത്തിൽ മാവ് കുഴച്ച് വെക്കാതെ രണ്ട് ബാച്ചായിട്ട് തയ്യാറാക്കിയെടുക്കുക. ഇപ്പം ഞാൻ ഈ തയ്യാറാക്കിയ കൂട്ട് ഒരു പ്രാവശ്യം വെച്ച് തയ്യാറാക്കിയെടുക്കാം. കാരണം കൂടുതൽ തയ്യാറാക്കുമ്പോൾ ഈ മാവിരുന്ന് പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടോ മൂന്നോ ബാച്ചായിട്ട് തയ്യാറാക്കിയെടുക്കുക. പിന്നെ വെള്ളത്തിന് പകരം പാല് ചേർക്കുകയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിരിക്കും. പാല് ചേർക്കാതെ തയ്യാറാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പം പാല് ചേർത്തോ വെള്ളം ചേർത്തോ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇത് തയ്യാറാക്കി നോക്കുക. ഈ ഇഫ്താറിന് ഈ വിഭവം തീർച്ചയായിട്ടും വിളമ്പുക. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.